ഈ വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ ആണ്. മഴക്കാലങ്ങളിൽ നമുക്ക് ഇങ്ങനെ ഡിഷിനെ സംരക്ഷിക്കാം, അതേപോലെ തന്നെ മഴക്കാലങ്ങളിൽ ഉണ്ടാകുന്ന സിഗ്നലിൻ്റെ പ്രശ്നങ്ങൾ, അതേപോലെ മഴക്കാലങ്ങളിൽ മഴ ഇവിടെ സമയത്ത് നമുക്ക് സിഗ്നൽ ലോസ് എങ്ങനെ പരിഹരിക്കാം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് അടിക്കുക. നല്ല മഴയാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. വിഷുവിൽ ഇപ്പോൾ നിലവിൽ നമുക്ക് ഈ സമയങ്ങളിൽ ഒരുപാട് ഇതിന് മേലെ ഇഴകൾ വീഴാൻ സാധ്യതയുണ്ട്. അതേപോലെ നമുക്ക് വെള്ളം ഇതിന് മേലെ നിൽക്കാറുണ്ട്, നിന്നിട്ട് നമുക്ക് സിഗ്നൽ ലഭിക്കാതിരിക്കാറുണ്ട്. ഇതിൻ്റെ ഗ്യാപ്പുകളിലൂടെ വെള്ളം പോകുന്നതും അതേപോലെ തന്നെ അതിലൊക്കെ നമുക്ക് പൊടി നിറഞ്ഞതിന് ശേഷം വെള്ളം പുറത്ത് പോകാതിരിക്കുകയും അതിനുശേഷം നമുക്ക് സിഗ്നലിനെ ബാധിക്കുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മെയിനായിട്ട് ഇതിനകത്ത് ഒരു ഹോൾസ് ഇട്ട് കൊടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇത് ഞാൻ നല്ല രീതിയിൽ കുറച്ച് എളുപ്പത്തിൽ തന്നെ ഒരു ഹോൾസ് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ തുരുമ്പ് പിടിച്ചിട്ട് ഇത് പോകുമോ എന്ന ചോദ്യത്തിന് ഞാനിതിന് മുമ്പ് പല ഹോളുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. പല ആൾക്കാരും എല്ലാവരും ചെയ്യുന്നത് തന്നെ ഡിഷ് ആൻഡിന് എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന പോലെ, ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ റൗണ്ടിൻ്റെ അടുത്ത് നമുക്ക് ഒരു ഹോൾ കാണാൻ വേണ്ടി പറ്റും. ഇതിനകത്തൂടെ നമുക്ക് ഡിഷിൻ്റെ ഈ റൗണ്ടിലൂടെ വെള്ളം ഇറങ്ങിയിട്ട് പല രീതിയിലും അതിനകത്ത് വെള്ളം കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് നമുക്ക് എൻജിൻ ഓയിൽ ഒഴിക്കാം. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ എൻജിൻ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഇതേപോലെ ഒരു ഹോൾ വരുന്നുണ്ട്. അത് നമ്മൾ എന്തെങ്കിലും വെച്ച് അടക്കുക. ഇത് ഞാൻ അടച്ചിട്ടുള്ളത് നമ്മുടെ പ്ലാസ്റ്റിക് ഗ്ലൂ സ്റ്റിക്ക് കൊണ്ടാണ് ഞാൻ അത് അടച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ഇതുപോലുള്ള ഒരു 2 ലിറ്ററിൻ്റെ ബോട്ടിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് ഡിഷിന് വേണ്ടി ഉപയോഗിക്കാം. ഡിഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ LMB വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാം. ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കണക്ടറിലെ കൂടെ ഇറങ്ങുന്ന വെള്ളം ഒഴിവാക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നിലവിൽ ഞാൻ ഇതൊക്കെ എല്ലാ ഡിഷും ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ഹോളിൻ്റെ കാര്യം, ഈ ഹോൾസ് വെള്ളം പോകാൻ വേണ്ടി ചെയ്തതല്ല ഇത്. നേരത്തെ കാണിച്ച ഏറ്റവും താഴെ ഭാഗത്തുള്ള ഷീറ്റിൽ ഞാൻ വെള്ളം പോകാൻ വേണ്ടി ചെയ്ത ഹോൾസാണ്. ബാക്കി ഈ വരുന്ന ഹോളുകളൊക്കെ ഞാൻ ഡിഷ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ ഷീറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ ഹോൾസായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തുരുമ്പ് പൊടിയും, അതേപോലെ ഇതിപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എത്ര വലിപ്പം ഉണ്ടെന്ന് കാണാൻ പറ്റും. ഒരു ചെറിയൊരു വിരൽ പോകുന്ന ഒരു വലിപ്പത്തിലാണ് ഈ ഹോൾസ് ഇട്ടുള്ളത്. അത് വളരെ ചെറിയൊരു ഹോൾസ് ഇട്ടതുകൊണ്ട് നമുക്ക് കാര്യമില്ല. എന്താ വെച്ചാൽ ഇവർ പൊടികളൊക്കെ കയറിയിട്ട് ഇത് അടയാൻ സാധ്യതയുണ്ട്, അടയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം കുറച്ച് വലിപ്പമുള്ള ഒരു ഹോൾസ് ഇടാം. അപ്പോൾ നിങ്ങൾക്കിതിൽ സീലിൽ ഒരുപാട് ലോസ് ആവില്ലേ എന്നൊരു ചോദ്യമായിരിക്കും നെക്സ്റ്റ് ചോദിക്കുന്നത്. പക്ഷേങ്കിൽ ക്ഷമിക്കണം, നമുക്കൊരു ചെറിയൊരു ഇല വീണ് കഴിഞ്ഞാൽ പോകുന്ന സിഗ്നലിൽ മാത്രമേ ഇതിനകത്ത് ആ ഹോൾ ഇടുന്നതുകൊണ്ട് പോവുകയുള്ളൂ. അതേപോലെ ഒരു കോൺക്രീറ്റോ കല്ലോ എന്തെങ്കിലും വെച്ച് കുറച്ച് ഉയരത്തിൽ സ്ഥാപിക്കുക. എന്ന് വെച്ചാൽ നമുക്ക് വെള്ളത്തിൽ മുങ്ങിക്കിടക്കാൻ പാടില്ല. അതേപോലെ തന്നെ നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കെട്ടി വെക്കുക. കാറ്റിന് ഒന്നും പാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഇതിന് സ്റ്റേ വയർ കൊണ്ട് കെട്ടിയിട്ടുള്ളത്. അങ്ങനെ നിങ്ങളിത് ഉപയോഗിച്ചിട്ടൊന്ന് കെട്ടി ബലപ്പെടുത്തുക. അതേപോലെ വെള്ളത്തിൽ മുങ്ങാതിരുന്നു കഴിഞ്ഞാൽ തന്നെ ഒരുവിധം തുരുമ്പ് പിടിക്കുന്നത് നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. അതേപോലെ പെയിൻറ്റ് ചെയ്യാം. ഇപ്പോൾ നിലവിൽ ഞാനിതിന് പെയിൻറ്റ് ചെയ്തിട്ടില്ല, ഞാൻ മുമ്പ് ചെയ്ത പെയിൻറ്റ് മാത്രമാണ് ഇതുള്ളത്. നമുക്ക് ഈ ഹോൾസ് അടിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു കുത്തിരുമ്പ് മതിയാവും. ജസ്റ്റ് ചെറിയൊരു ഹോൾ നിങ്ങൾ ഡ്രില്ല് വെച്ചിട്ടോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രില്ല് ചെയ്യാം. അതിനുശേഷം ഇതിനെ കൊണ്ട് നമുക്ക് ആ ഹോൾ വലുതാക്കാൻ വേണ്ടി പറ്റും. ഈ LMB സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ കവർ. ഇപ്പോൾ എല്ലാത്തിനും എല്ലാ LMBകൾക്കും ഞാൻ ഈ കവർ കൊടുത്തിട്ടുണ്ട്. KU ബാൻഡിനും C ബാൻഡിനും എല്ലാത്തിനും ഞാൻ ഈ കവർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് മഴ വരുമ്പോൾ നമുക്ക് LMBകളെ സംരക്ഷിക്കാം. അതേപോലെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഹോളിൻ്റെ കുറച്ച് വലിപ്പം കൂടുന്ന സമയത്ത്
നമുക്ക് അതിൽ വെള്ളം കെട്ടി നിൽക്കാതെ കൂടുതൽ മഴ വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ വെള്ളം കെട്ടി നിന്നതിന് ശേഷം ആ സമയത്താണ് നമുക്ക് സി ബാനിൽ നമുക്ക് സിഗ്നൽ കുറയുന്നത്. സിഗ്നൽ മഴ വരുന്ന സമയത്ത് വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ പിന്നെ അത് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സിഗ്നൽ കിട്ടൂ, ഇല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് കയറിയിട്ട് ക്ലീൻ ചെയ്യേണ്ട അവസ്ഥ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആണ് കുറച്ച് ഹോൾസ് വലുതാക്കിയത്. അതിൻ്റെ ഗുണം ഉണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കുറച്ച് വലുപ്പമുള്ള ഒരു ഹോൾസ് ഉണ്ടാക്കുക. അതിനുശേഷം നിങ്ങൾ ഒരു മൂന്ന് കോട്ട് പെയിൻറ്റ് ആ ഹോൾസ് ഉണ്ടാക്കിയ സ്ഥലത്ത് നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തുരുമ്പ് യാതൊരു കാരണവശാലും വരുന്നതല്ല. അതേപോലെ നിങ്ങൾക്ക് നല്ല വെയിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്ന് പെയിൻറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൽ ഞാൻ മുമ്പ് പെയിൻറ്റ് ചെയ്തതാണ്, ജസ്റ്റ് കഴുകിയ മാത്രമാണ്. നമുക്ക് ഇങ്ങനെ ഏത് പെയിൻറ് വേണമെങ്കിലും, ഇരുമ്പിനടിക്കുന്ന ഏത് പെയിൻറ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഒരു കറുപ്പും അതേപോലെ തന്നെ വെള്ളയും, ബ്ലാക്കും വൈറ്റും ജസ്റ്റ് നിങ്ങൾ, അതായത് അതിൻ്റെ റേഷ്യോ കൃത്യമായിട്ട് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. കൂടുതൽ വെള്ളയും അതേപോലെ തന്നെ കുറച്ച് കറുപ്പും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൺഡയറക്റ്റിനൊക്കെയുള്ള ആ ഡിഷിൻ്റെ ഒരു കളർ നമുക്ക് ലഭിക്കുന്നതാണ്. അത് നിങ്ങൾ മിക്സ് ചെയ്തിട്ട് നിങ്ങൾ സ്വയം പെയിൻ്റ് ചെയ്യുക. ബ്രഷ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ പെയിൻ്റ് ചെയ്യുക. കഴിയുന്നതും പെയിൻ്റ് അടിച്ച് തുരുമ്പ് പിടിക്കാതെ സൂക്ഷിക്കുക എന്നത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും നല്ലത്. നേരത്തെ പറഞ്ഞ പോലെ എഞ്ചിനോയിലും ഒക്കെ ആ റൗണ്ടിലൊക്കെ കയറ്റി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കാലം നമ്മുടെ ഡിഷ് സംരക്ഷിക്കാൻ വേണ്ടി പറ്റും. അതേപോലെ വെള്ളം കെട്ടി നിൽക്കാതെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഉയരത്തിൽ ഡിഷ് വെക്കുക. അതേപോലെ ഷീറ്റിൽ അത്യാവശ്യത്തിന് ഉള്ള വെള്ളം പോകാനുള്ള സൗകര്യങ്ങളും ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ ഡിഷിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്ന സിഗ്നലിൻ്റെ പ്രശ്നങ്ങളും പരിഹാരമായി. അതേപോലെ ഇൻ്റർസെറ്റ് 17 സെറ്റ് ചെയ്യുന്നത് അവർക്ക് പല ആൾക്കാർക്ക് ഇപ്പോൾ സിഗ്നലിൻ്റെ വേരിയേഷൻ പ്രശ്നങ്ങളുണ്ട്. ഇതിനു മുമ്പ് ഞാൻ ജസ്റ്റ് ഇപ്പോൾ അടുത്ത് തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു. നിങ്ങൾ ദയവായി ആ വീഡിയോ ഒന്ന് കാണുക. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.